ഹലോ മച്ചന്മാരെ, വെൽക്കം ടു മല്ലു ഗ്രാക്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷേപ്പ് ഷിഫ്റ്റർ ഇവൻറ്റ് ഈ തേഴ്സ്ഡേ ഈവനിങ് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ കുറച്ച് ഗൈഡും ലീഗ്സും പ്ലെയേഴ്സിൻ്റെ കാർഡ് ഇറക്കാന്നുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെ കളിക്കണം, ഈവൻ്റോ സ്റ്റോർ ഇവൻ്റ് ആണെങ്കിലും നമുക്ക് അല്ലാതെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ മെൻഷൻ ചെയ്ത പോലെ തന്നെ, ഇതൊരു സ്റ്റോർ ഇവൻ്റ് ആണ്. ഓക്കെ, സ്റ്റോർ ഇവൻ്റ് നമ്മളിപ്പോൾ യൂഷ്വലി കാണുന്ന പോലത്തെ സ്റ്റോർ ഇവൻ്റ് മാത്രമല്ല, നമുക്ക് കുറച്ച് കൂടുതൽ ബെനിഫിറ്റ്സ് ഒക്കെ അതിനകത്തു നിന്ന് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പ് ഷിഫ്റ്ററിൻ്റെ ക്വസ്റ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ യൂഷ്വലി നമ്മൾ ക്വസ്റ്റ് കളിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർ പാസ്, ക്രെഡിറ്റ് പാസ് അത് ഇതൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ നമുക്ക് ഈ ഷേപ്പ് ഷിഫ്റ്ററിൻ്റെ സ്റ്റാർ പാസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്രെഡിറ്റ് പാസ്സാണ് നമുക്ക് കിട്ടുന്നത്. പ്ലസ് ഈ ക്വസ്റ്റ് മൊത്തം നമ്മൾ കളിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 109 ഒരു മൈക്രോവൻ്റെ കാർഡും കിട്ടും. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് F2P ആയിട്ട് കിട്ടുമോ, അതോ ക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ F2P ആയിട്ട് നമുക്ക് കിട്ടേണ്ട കാർഡാണത്. സോ അതെങ്ങനെയാണ് അതിൻ്റെ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇവൻ്റ് വന്നതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റ് എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷേപ്പ് ഷിഫ്റ്റർ പ്ലെയറിനെ നമ്മുടെ ടീമിൽ ഇട്ടുകൊണ്ട് അവർ ഇത്ര ഗോൾ അടിക്കണമെന്ന് പറയും. ലൈക്ക് ഒരു 30 അല്ലെങ്കിൽ 15 എന്നൊക്കെ ഒരു ക്വസ്റ്റിൽ പറയും. അത്രയും ഗോൾ നമ്മൾ ഷേപ്പ് ഷിഫ്റ്റർ ആ ഒരു പ്ലെയറിനെ കൊണ്ട് അടിപ്പിക്കണമെന്നല്ല, ആ പ്ലെയറിനെ നമ്മുടെ ടീമിൽ ലൈനപ്പിൽ ഇട്ടുകൊണ്ട് നമ്മൾ അടിക്കണം അത്രയും ഗോളുകൾ. അതുപോലെ തന്നെ മറ്റേ VSA H2H ഒക്കെ നമുക്ക് കളിക്കാനുണ്ട്, അത് കളിച്ച് നമ്മൾ വിൻ ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ പാസിന് ഈ ക്രെഡിറ്റ് പാസ് അതുപോലെ തന്നെ ഈ ക്വസ്റ്റും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കംപ്ലീറ്റ്ലി സ്റ്റോർ ഇവൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനും പറ്റില്ല. കുറച്ച് അവരൊരു നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഷേപ്പ് ഷിഫ്റ്ററിൻ്റെ പ്ലെയറിനെയൊക്കെ നമ്മുടെ ടീമിലേക്ക് ആവശ്യമായിട്ട് വരും. സോ ഇത് നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റോർ പാക്കിനകത്തുനിന്ന് അല്ലെങ്കിൽ ഡെയിലി ആ ഇവൻറ്റിനകത്ത് കളിക്കുന്നത് അനുസരിച്ച് നമുക്ക് കിട്ടും. പ്ലസ് നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഈ എക്സ്ചേഞ്ച് ത്രൂവും നമുക്ക് ഈ പ്ലെയേഴ്സിനെ ടീമിലേക്ക് എടുക്കാം. ഐ മീൻ നമുക്ക് ഈ പ്ലെയേഴ്സിനെ ക്ലെയിം ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 109 ആ വേറെയുടെ കാർഡ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 105 OVR സീരീസ് എ പ്ലെയർ 2, സീരീസ് എ പ്ലെയർ 103 പ്ലസിൻ്റെ 3, 100 സീരീസ് എ പ്ലെയർ 15, 90 15, 80 15, 95 1. നമ്മുടെ യൂഷ്വലി 95 ടോട്ടിയുടെ പ്ലെയറാണ്, ഇതിൻ്റെ TOTW പ്ലെയറാണ് വേണ്ടത് ഒരെണ്ണം. സോ ഇത് നമ്മൾ സാധാരണ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്ലെയേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. സോ പ്ലെയേഴ്സിൻ്റെ ഒക്കെ റേറ്റ് ഒക്കെ കൂടുന്നതും അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്തായാലും ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു കെയോസ് ഉണ്ടാകാൻ പോകും. അടുത്ത ദിവസം തൊട്ട് നാളെ തൊട്ട് ഇപ്പോൾ ഗൈഡൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു കെയോസ് ഉണ്ടാവും. സോ നിങ്ങൾ വീട് കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് ഈ പ്ലെയേഴ്സിനെയൊക്കെ എടുക്കുക. പകുതി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പോകണ്ട, നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട വേറെ പ്ലെയേഴ്സും വേറെ ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ അപ്പം നിങ്ങൾ അത് മറക്കാണ്ട് ചെയ്യുക. ഓക്കെ, ഇത് ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെച്ചോ, എന്നിട്ട് ഏതൊക്കെ പ്ലെയർ ആണെന്ന് നോക്കിയിട്ട് ഡയറക്റ്റ് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട 108 പ്ലെയറിനുള്ളതാണ്. 104 2 OVR RW RM RB പ്ലെയേഴ്സ്, അത് ഏത് പ്ലെയേഴ്സും ആവാം. അതുപോലെ 102 3 ഈ സെയിം, 100 10, 90 10, 80 10, 90 1 TOTW പ്ലെയർ. സോ എക്സ്ചേഞ്ചിന് വരുന്ന കാർഡുകൾ, അതായത് നമുക്ക് എക്സ്ചേഞ്ചിന് റിക്വയർമെൻറ്റ് വരുന്ന കാർഡുകൾക്ക് സാധാരണ നമ്മുടെ എക്സ്ചേഞ്ചിൽ വേണ്ട കാർഡുകളുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ അതൊന്ന് നോക്കി വെച്ചേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിൽ ഇത് ബൈ ചെയ്യാൻ പോകാൻ. 107 അതുപോലെ തന്നെ ഉണ്ട്. 103 ഇംഗ്ലണ്ട് പ്ലെയർ, 101 3 പ്ലെയർ, 100 8 പ്ലെയർ, 90 8 പ്ലെയർ, 80 8 പ്ലെയർ, പിന്നെ 2 ന്യൂകാസിൽ പ്ലെയേഴ്സ്. ഓക്കെ, സോ ഇത്രയാണ് 107 എക്സ്ചേഞ്ചിന് വേണ്ടത്. പിന്നെ നമുക്ക് നോക്കേണ്ട സ്റ്റാർ പാസ് ആണ്. സ്റ്റാർ പാസിൽ ആക്ച്വലി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സെറ്റപ്പാണ്. ഒരു 108 പ്ലെയറൊക്കെ നമുക്ക് F2P ആയിട്ട് അവർ തരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെസ്റ്റിൻ്റെ കാർഡ് ക്യാമൻ പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. യൂഷ്വലി ബെസ്റ്റിൻ്റെ കാർഡ് RM പൊസിഷനാണ് നിങ്ങൾക്കറിയാം. സോ അതുതന്നെയാണ് ഷേപ്പ് ഷിഫ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ പൊസിഷൻസ് മാറ്റിയിട്ടിട്ടായിരിക്കും കാർഡുകൾ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ വീറോണ്ട കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം
സി ബി ഇട്ട് കുഴിച്ചേക്കുന്നത്. അതുപോലെ വേറെ കുറച്ച് പ്ലെയേഴ്സിൻ്റെ ഉണ്ട്, കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഫുള്ള് പ്ലെയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർ പാസ് എടുത്ത് കളിക്കണോ വേണ്ട എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് എന്തായാലും എഫ് ടു പി അല്ലെങ്കിൽ ബി ടു പി രണ്ട് ഗൈഡും നമ്മൾ എന്തായാലും വേണ്ട കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ അടുത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ വീഡിയോ ചെയ്യുന്ന വരെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സോ അന്നേരം നമ്മൾ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് അപ്പം ചെയ്യാം. ഓക്കെ. സോ പിന്നെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്റ്റോർ ഇവൻ്റ് ആണ്. സ്റ്റോറിൽ നമുക്ക് 14 ദിവസത്തേക്ക് ഫ്രീ പാക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 14 ദിവസത്തെ ഫ്രീ പാക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെയൊക്കെ ഉള്ള പോലെ ഒരു പ്ലെയറിൻ്റെ പാക്ക് ഓപ്പണായി കിട്ടും എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്സ്. പക്ഷേ അതിൻ്റെ എക്സാക്ട് എനിക്കറിയില്ല. നമുക്ക് ഇവൻ്റ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ലീക്സ് വരുന്നതിനനുസരിച്ച് നോക്കിയിട്ട് പറയാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയറിനെ കിട്ടും. സോ അതെങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യം അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സാണ്, ഏതൊക്കെ പ്ലെയേഴ്സാണ്, ഏതൊക്കെ കാർഡ്സാണ് വരുന്നതെന്നുള്ളതാണ്. സോ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. സംഭവം ആക്ച്വലി കുറച്ച് ഫണ്ണിയാണ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പെറ്റിറ്റിൻ്റെ കാർഡുണ്ട്. നമ്മൾ സി ഡി എം കാർഡാണ് പെറ്റിറ്റിൻ്റെ. നമുക്ക് 112 LB കാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. റിവാൾഡോയുടെ കാർഡ് LM കാർഡാണ്, അത് ST കാർഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ കാർഡുകളും നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ക്യാമ്പലിൻ്റെ കാർഡൊക്കെ കണ്ടോ, 100 മറ്റേ CB കാർഡാണ്, അത് ST കാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം നല്ല ഫൺ രീതിയിലാണ് അവർ കാർഡുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്കിതിനകത്ത് എത്രത്തോളം കാർഡുകൾ F2P ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അടുത്ത ദിവസം എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാം പറഞ്ഞെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് ഓർത്ത് എൻ്റെ ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും വിട്ടുവരുന്ന സംഭവം, അതായത് ഈയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഇവൻറ്റിനെ പറ്റി. നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള നമ്മളെല്ലാം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഇവൻ്റാണ് ടോട്ട്സ്. സോ അത് ഈ ഷേപ്പ്ഷിഫ്റ്ററിൻ്റെ സ്റ്റോർ പാക്കിൻ്റെ ഗൈഡിനകത്ത് അവർ തന്നിരുന്നതാണ്. പക്ഷെ അവരത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം. സോ ഇവൻറ്റിനകത്ത് ഇത് ഇൻക്ലൂഡ് ആവുമോ ഇല്ലയോ എന്നുള്ള നമുക്കറിയില്ല. നമ്മൾ ഈ ഇവൻറ്റ് ഗൈഡ് എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, സോ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. എനിവേ, നമുക്ക് വീഡിയോ അടുത്ത ഇവൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഗായ്സ്. സ്റ്റിൽ ദെൻ ബൈ.